കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മുന്നണി പോരാളികളാണ് ആരോഗ്യ പ്രവർത്തകർ. കോവിഡിന്റെ രണ്ടാം തരംഗത്തിലും ഭയാശങ്കകൾ തെല്ലുമില്ലാതെ രോഗവ്യാപനം ചെറുക്കാനായി മുന്നണി പോരാളികളായി തന്നെ ഇവരുണ്ട്. വാർഡുകൾ കേന്ദ്രീകരിച്ച് കോവിഡ് പ്രതിരോധത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആശാവർക്കർമാരാണ്. കോവിഡ് ബാധിച്ച് വീടുകളിൽ ചികിത്സയിൽ കഴിയുന്നവർക്കും നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കുമെല്ലാം മരുന്നുകളും മറ്റ് സഹായങ്ങളുമെല്ലാം എത്തിച്ചു നൽകുന്നത് ഈ ആശാവർക്കർമാരാണ്. രോഗവ്യാപനം ചെറുക്കാനായി ഇവർ നടത്തുന്ന പോരാട്ടത്തിന് ആദരവ് നൽകുകയാണ് അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കഴിഞ്ഞ രണ്ട് ഒരാഴ്ച കാലമായിട്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിരിക്കുന്ന ഏതാണ്ട് 65 വരുന്ന ഡോക്ടർമാർക്കും സ്റ്റാഫ് നഴ്സുമാർക്കും അതുപോലെ തന്നെ CFLTCയിൽ അവിടുത്തെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനുമൊക്കെ CPMന്റെയും ഏരിയ കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 35 വാർഡിലെയും ആശാവർക്കർമാരാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അസോസിയേഷന്റെ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ നഗരസഭാ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുജാ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മളെ കേരളത്തിലൊട്ടാകെ കോവിഡിന്റെ വരവ് അടുത്തുവന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജനപ്രതിനിധികളും അതോടൊപ്പം നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും പൊതുപ്രവർത്തകരായിട്ടുള്ളവരെല്ലാം തന്നെ ഈ രംഗത്ത് സജീവമായി ഇപ്പോൾ നിൽക്കുകയാണ് നമ്മുടെ കേരളത്തിലൊട്ടാകെ. അത് നമ്മുടെ കൊല്ലം ജില്ലയിൽ മാതൃകാപരമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് രോഗികൾക്ക് വേണ്ടുന്ന എല്ലാത്തരം ആശ്വാസ പദ്ധതിയുമായി നമ്മുടെ ഗവൺമെന്റും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം വളരെ ചിട്ടയായി പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടു നമ്മുടെ കൊല്ലൂർ പാർട്ടിയുടെയും DYSയുടെയും എല്ലാം നേതൃത്വത്തിൽ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്കെല്ലാം ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നൽകിക്കൊണ്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തകരെയെല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മഹിളാ അസോസിയേഷന്റെയും അതോടെ പാർട്ടിയുടെയും എല്ലാം നേതൃത്വത്തിൽ നമ്മുടെ ആശാവർക്കർമാർക്ക് വേണ്ടുന്ന പ്രതിരോധ പ്രവർത്തനം നടത്തുന്ന ആശാവർക്കർമാരാണ്. അവർക്ക് വേണ്ടുന്ന സാമഗ്രികളും അതോടൊപ്പം അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നഗരസഭാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. നമ്മുടെ പ്രസിഡന്റ് ഏരിയ പ്രസിഡന്റ് പറഞ്ഞുകൊടു ഏരിയ പ്രസിഡന്റ് പറഞ്ഞുകൊടു മേടിച്ചു ആ ഇനി നിങ്ങൾ ആൾക്കാർക്കെന്തായാലും നല്ല രാജേഷ് അവിടുത്തെ രാജ ആൾക്കും കൂടെ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാം, വൈസ് ചെയർമാൻ VP ഉണ്ണികൃഷ്ണൻ, CPM ഏരിയ സെക്രട്ടറി SBജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ DDinesh, വസന്തരഞ്ജൻ, പുഷ്പലത, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AR കുഞ്ഞുമോൻ, R ലൈലജ, രാജേന്ദ്രൻ നായർ, P വിജയൻ, SN രാജേഷ്, കൗൺസിലർമാരായ അജി ആന്റണി, ഷാജിദ സുധീർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ SADesh, R ബാലചന്ദ്രൻ പിള്ള, SAnwar, മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സിന്ധു പ്രമോദ്, മണിബാബു, ഷോപ്സ് ഏരിയ സെക്രട്ടറി സുധീർലാൽ എന്നിവർ പങ്കെടുത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.